അധ്യാപികയുടെ പുസ്തകം വായനാവരത്തിൽ പ്രകാശനം ചെയ്ത് കുറ്റിയാടി അടുക്കത്തെ ഒരു വിദ്യാലയം അധ്യാപിക ഗീതാഹരി രചിച്ച ആരാവണം എന്ന കവിതാ പുസ്തകമാണ് പുറത്തിറങ്ങിയത്. കൽപ്പറ്റ നാരായണൻ പുസ്തകം പ്രകാശനം ചെയ്തു. സഹകരണ നീതി മെഡിക്കൽ ലാബ്, ഏറാമല റോഡ്, ഓർക്കട്ടേരി. 250 രൂപ മുതൽ 1550 രൂപ വരെയുള്ള വിവിധ തരത്തിലുള്ള ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ. വായനാവാരം വിദ്യാലയങ്ങളിൽ തകൃതിയായി നടക്കുമ്പോൾ വായനയ്ക്ക് അധ്യാപിക രചിച്ച പുസ്തകം തന്നെയാവുമ്പോൾ ഇരട്ടി മധുരമാണ്. വായനയുടെ അനുഭവങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കുമെല്ലാം ഇതൊരു വേറിട്ട അനുഭവം തന്നെ. അടുക്കത്ത് MA MUP സ്കൂളിലെ മലയാളം അധ്യാപിക ഗീതാഹരി രചിച്ച കവിതകൾ തൻ്റെ അധ്യയന അനുഭവങ്ങളിൽ കൂടി തന്നെ കടന്നുപോകുന്നുണ്ട്. പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സ്കൂളിലെ സഹപ്രവർത്തകർ കൂടിയാവുമ്പോൾ വായനാവാരം കൂടുതൽ ഹൃദ്യമാവുന്നു. ആരാവണം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കൽപ്പറ്റ നാരായണൻ നിർവഹിച്ചു. അവനവൻ്റെ പേര് പറയുന്നതാവണം കവിതയെന്നും പുസ്തകങ്ങൾ തനിച്ചിരുന്ന് വായിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിങ്ങൾ വായിക്കുന്നത് നോവലാണെങ്കിലും കഥയാണെങ്കിലും കവിതയാണെങ്കിലും വായിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതം ആവശ്യപ്പെടുന്നു. കവിതയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ വായന പല തലത്തിൽ നമ്മളെ മുഴുക്കെ ആവശ്യപ്പെടുന്നു എന്ന് പറയും. പുസ്തകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ തനിച്ചാണ്. പുസ്തകത്തിൻ്റെ മുമ്പിൽ തനിച്ചാകണം. അങ്ങനെയാണ് ഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഇൻഡിവിജ്വാലിറ്റി രൂപം കൊണ്ടത്. പുസ്തകം എഴുതുന്നതുവരെ വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല മനുഷ്യർക്ക് എന്നാണ്. സ്കൂൾ മാനേജർ സയ്യിദ് ഷറഫുദ്ദീൻ ജിഫ്രി പുസ്തകം ഏറ്റുവാങ്ങി. കവി KT സുപ്പി പുസ്തകം പരിചയപ്പെടുത്തി. ഹെഡ്മിസ്ട്രസ് KC സുമതി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KZജിത്, ZA സൽമാൻ, TP ആലി, മൊയ്തു കണ്ണങ്കോടൻ, ബാലൻ പാറക്കൽ, അബ്ദുൽ സലാം ടാലന്റ്, ജമാൽ പാറക്കൽ, KP ദിനേശൻ, PE അമ്മദ്, TK കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതം ബുക്സാണ് പ്രസാധകർ. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര, കുറ്റിയാടി. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.